പാറസന്നസിൻ്റെ പുരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ആശീർവദ ഷോപ്പിലാണ്, ജ്യൂസിനിൽ. അപ്പോൾ ഇവിടെ നല്ല വെറൈറ്റി ഐറ്റം സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ സ്പെഷ്യല് എഗ്ഗ് സാൻഡ്വിച്ചും അതുപോലെ ഒരു ആപ്പിൾ ജ്യൂസും കുടിക്കണം. ആപ്പിൾ ജ്യൂസ് ആകുമ്പോൾ ഞാൻ പാലില്ലാതെ തന്നെ കുടിക്കൽ, എല്ലാ ജ്യൂസും നമ്മൾ പാലില്ലാതെ കുടിക്കൽ കേട്ടോ. ഒരു ഇന്നത്തെ സ്പെഷ്യൽ ആപ്പിൾ ജ്യൂസും ഇതാണ്. അപ്പോൾ സൽമാനാണ് മാസ്റ്റർ, സാൻഡ്വിച്ചിൻ്റെ മാസ്റ്റർ സൽമാനുണ്ട്, നമ്മളെ സുഹൃത്ത് ആശീർവുണ്ട് ഇവിടെ. അപ്പം ഏതായാലും നമുക്ക് അത് കഴിച്ചു നോക്കാം, എന്താ പാടുന്നൊക്കെ നോക്കാം. സംഭവം ഒരു രസമില്ല മക്കളെ, നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ഫാഷൻ കഴിക്കുന്നുള്ളൂ. നമ്മളൊന്ന് നാട്ടുകാരനാണ് ഇവിടെ ഉള്ളത്, കല്യാട്ടുമുക്കുള്ളവരാണ്. നല്ല എഗ് സാൻഡ്വിച്ചും ആപ്പിൾ ജ്യൂസും, പ്ലെയിൻ ആപ്പിൾ ജ്യൂസും ആണ് കഴിക്കുന്നത്. ഒരു രസമില്ല. അപ്പോൾ തിരുപ്പൂരൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ അവിടുന്ന് ഒരു 20 ബസ്സിലാണെങ്കിൽ ഒരു 20 മിനിറ്റ് ഓട്ടമുള്ളൂ. സൂപ്പറാണ്, ജ്യൂസിന് കയറുക, അടിച്ചു പൊളിക്കുക. ഇവിടെ ബർഗറുണ്ട്, സാൻഡ്വിച്ചുണ്ട്, എല്ലാ ജ്യൂസ് ഐറ്റംസും ഉണ്ട്, നെഡ്സുകളുണ്ട്, ഐസ്ക്രീമുണ്ട്, പിന്നെ എല്ലാ സാധനവും, ബർഗറുണ്ട്, എല്ലാം ഉണ്ട്. സൂപ്പർ ടേസ്റ്റാണ്, വില കുറവാണ്, നല്ല ടേസ്റ്റാണ്. ഓക്കെ, അവസരങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ? ഉഷാറും, കാരണം എന്താ വെച്ചാൽ നല്ലൊരു ഷോ ഉള്ള കടയാണ്, അതുപോലെ നല്ല വൃത്തിയാണ്, സാധനത്തിൻ്റെ വില കുറവാണ്, അതുപോലെ അതിലുപരി സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി ടേസ്റ്റ് വളരെ സൂപ്പറാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ നോമ്പിനല്ല പറഞ്ഞത്, നോമ്പിനാണ് ഇങ്ങനെ. കാരണം നമ്മൾ മലയാളത്തിൻ്റെ ജ്യൂസ് ഷോപ്പ് ഇവിടെ സാധാരണ കാണാറില്ല, അങ്ങനെ ആരോ പറഞ്ഞപ്പോഴാണ് വന്നപ്പോൾ. പിന്നെ നമ്മൾ സ്ഥിരം കസ്റ്റമറായി, കാരണം സ്ഥിരം കസ്റ്റമർ നമുക്ക് എന്തുകൊണ്ടാണ് സ്ഥിരം കസ്റ്റമർ ആവുക? അവിടുത്തെ സാധനത്തിൻ്റെ ടേസ്റ്റ്, ഒരു സാധന ടേസ്റ്റിലും പിന്നെ നമ്മൾ പിറ്റേഴ്സ് അങ്ങോട്ട് പോകാറില്ല. പക്ഷേ ആ ദിവസവും ലാസ്റ്റ് ആ ദിവസം ഫോൺ ചെയ്തിട്ടാണ് സാധനം ഓർഡർ എടുക്കൽ. ചില ദിവസം തിരക്കാറുണ്ട്, തമ്മിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഡയറക്റ്റ് വന്നിട്ട് പാർസൽ കൊണ്ടുപോകാറാണ് എന്തൊക്കെ ഐറ്റംസ് ആയാലും. പിന്നെ എന്തൊക്കെ സാധനങ്ങളുണ്ട് വെറൈറ്റികളുടെ സ്പെഷ്യൽ? വെറൈറ്റി ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഒരു 10-200 അതെ മെയിൻ നമ്മൾ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. മെയിന് 10-200 ഐറ്റംസ് ഉണ്ട്. പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മളെ ഫേവററ്റ് അവൽ മിൽക്കാണ്. പക്ഷേ ഇപ്പോൾ ഒരു കൂളിംഗ് ജലദോഷമൊക്കെ ആയതുകൊണ്ട് അവൽ മിൽക്ക് കിട്ടാൻ പറ്റില്ല. അത് ആശീർവന്നെ അറിയാം. നമ്മളെപ്പോഴും അവൽ മിൽക്കാണ് ഓർഡർ ചെയ്യുന്നത്. ഒരു എസ്പി അവൽ മിൽക്ക് നല്ല ടേസ്റ്റാണ്, കാരണം ജ്യൂസ് മാസ്റ്റർ ഒരു പ്രത്യേക നല്ലൊരു കൈപ്പുള്ള ആളാണ്, അതുപോലെ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുന്ന ആൾ. വേറെ ഇഷ്ടമായി, നമുക്കിനി പുതിയൊരു സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ട് 200-ന് കൂടെ അല്ല, വേറെ 201 മുതൽ ഒരു 300 ഐറ്റംസ് വരും. അത് കസ്റ്റമർ എല്ലാം ഉണ്ടല്ലേ, കാരണം മലയാളീസ് അല്ലല്ലോ നമ്മളിപ്പോലെ ഒരുപാട്. പിന്നെ അതേപോലെ ഇവർക്ക് അല്ല കൂടുതൽ കസ്റ്റമർ ഇവരെ വിളിച്ചുകൊണ്ടല്ല ഓർഡർ ഇവർക്ക് കിട്ടാറുണ്ട്. പിന്നെ ഒന്നാമത് മെയിൻ ഇവിടെ കസ്റ്റമർ ഹാൻഡിലിംഗ് ആണ്. ഇപ്പോൾ തന്നെ ആ മുഖം കണ്ടാറില്ല, ചിരിച്ചു കൊടുക്കുന്നത് എപ്പോഴും കസ്റ്റമർ ഹാൻഡിലിംഗ് പുഞ്ചിരിച്ചുകൊണ്ടാണ്. അതാണ് നമുക്ക് ഏറ്റവും ഒരു കസ്റ്റമർക്ക് ഏതുപോലെ ഒരു ബിസിനസ് ആണെങ്കിലും കസ്റ്റമർ ഹാൻഡിലിംഗ് ആണ് മെയിൻ. അല്ലേ, അത് ബിസിനസ് കുറിച്ച് പഠിക്കണമൊക്കെ നമ്മൾ കുറേ വലിയ ഷോട്ടിട്ട് ഷോപ്പ് ഇട്ടൊന്നും കാര്യമില്ല. കസ്റ്റമറായിട്ട് മോശമായിട്ട് പെരുമാറ അല്ലെങ്കിൽ അവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ബിസിനസ് ഭയങ്കര ബാധിക്കും അത്. പക്ഷെ ഇവരെല്ലാ കസ്റ്റമറും എത്ര തിരക്കാണെങ്കിലും ഓരോ കസ്റ്റമർ മിസ് ചെയ്യാതെ അവരെ കെയർ ചെയ്തുകൊണ്ടുള്ള ഒരു സ്ഥാപനമാണ് ജ്യൂസിന്. ഇത് തിരുപ്പൂരിൽ നിന്ന് പെരുമാനലോട്ടിൽ കണക്കമ്പാളം പിരിവു എന്ന സ്ഥലത്താണ് ജ്യൂസിൻ്റെ ഉള്ളത്. ഇവർക്ക് വേറെ ബ്രാഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പേര് തിരുപ്പൂരൊക്കെ വരുമ്പോൾ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനുകാരെ പുതിയ ബസ് സ്റ്റാൻഡ് എന്നൊക്കെ ഒരു 10 രൂപേൻ്റെ ഓട്ടമുള്ള ബസ്സിന് വെറുതെ വേസ്റ്റ് ആവില്ല. അപ്പോൾ പോട്ടെന്നാൽ സമയം വൈകി,